ഫ്രഞ്ച് സാഹിത്യകാരനായ ഹൊണോറെ ഡി ബൽസാക്ക് തൻ്റെ കൗമാരകാലത്ത് ഓഡിറ്റോറിയൻ ഗ്രാമർ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാമർ സ്കൂളിലെ പല ചിട്ടവട്ടങ്ങളും നിയമങ്ങളും ബൽസാക്കിന് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം പലപ്പോഴും ശിക്ഷയ്ക്ക് വിധേയനായിരുന്നു. ആ സമയമെല്ലാം അദ്ദേഹത്തെ ഒരു ആൽക്കോവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതൊരു ഒരു വലിയ മുറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ മുറി, ഒരു ഉള്ളറയാണ്, അതിനകത്തുകൊണ്ട് അദ്ദേഹത്തെ നിർത്തുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളെല്ലാം അദ്ദേഹം ചിലവഴിച്ചിരുന്നത് നിറയെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം വായിക്കുമായിരുന്നു. നൂറുകണക്കിന് പുസ്തകങ്ങൾ അദ്ദേഹം അങ്ങനെ വായിച്ചു എന്നാണ് പറയുന്നത്. ആ പുസ്തകങ്ങളാണ്, അങ്ങനെ വായിച്ച പുസ്തകങ്ങളാണ് ഹൊണോറെ ഡി ബൽസാക്ക് എന്ന് പറയുന്ന മഹാനായ ഫ്രഞ്ച് സാഹിത്യകാരനെ രൂപപ്പെടുത്തിയത്. പലപ്പോഴും നമ്മൾ കൗമാരകാലത്തും യൗവനത്തിലും ബാല്യത്തിലും എല്ലാം വായിക്കുന്ന പുസ്തകങ്ങളാണ് നമ്മുടെ ഭാഷയെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ചിന്തകളെയും എല്ലാം രൂപപ്പെടുത്തുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ, ലോക ക്ലാസിക്കമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ബന്ധം തുടങ്ങുന്നത് എൻ്റെ 4-ാം ക്ലാസ്സിൽ വെച്ചാണ്. അതിനുമുമ്പ് നമ്മളെല്ലാവരും പഴയ കാലത്തെ എൻ്റെ കാലത്തെ കുട്ടികളൊക്കെ ചേരുന്നത് പോലെ പൂമ്പാറ്റയും ബാലരമയും ഒക്കെ വായിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു സന്ധ്യയ്ക്ക് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എൻ്റെ 8-9 വയസ്സൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ്, എൻ്റെ ഡാഡി ഒരു പുസ്തകമായിട്ട് വന്നു. അത് പൈക്കോക്ലാസിക്സ് പ്രസിദ്ധീകരിച്ച ഇലിയഡ് എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. ഇലിയഡ് എല്ലാവർക്കും അറിയാം, ഗ്രീക്ക് സാഹിത്യകാരൻ ഗ്രീക്ക് കവിയായ ഹോമറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഇതിഹാസ കാവ്യമാണ് ഇലിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലിയഡ് ചിത്രകഥാ രൂപത്തിൽ ഇറക്കിയ ഒരു പൈക്കോക്ലാസിക് ചിത്രകഥയായിരുന്നു അത്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ വിശ്വസാഹിത്യത്തിലേക്കുള്ള ഒരു വാതായനങ്ങൾ തോന്നിട്ടു. അതിൽ ചിത്രങ്ങളും അതിൻ്റെ വ്യത്യസ്തമായ ഭാഷയും എല്ലാം മനസ്സിനാകർഷിച്ചു. വേറെ ലോകമാണ് നമ്മുടെ നമ്മൾ തുറന്നിട്ടത്. ഏതാണ്ട് അതേ കാലത്ത് തന്നെയാണ് ഷേക്സ്പിയറിൻ്റെ മക്ബത്ത് എന്ന് പറയുന്ന ചിത്രകഥയും ഞാൻ വായിച്ചത്. മക്ബത്തിലെ പല വരികളും ചില ചിത്രങ്ങളും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 10-40 വർഷത്തിന് ശേഷം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ ഞാനൊരു കോളേജിലൊക്കെ എത്തിയ കാലത്ത്, SH കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 2 വർഷം കൊണ്ട് ഒരു 400 പുസ്തകങ്ങളും ഞാൻ വായിച്ചത് എനിക്ക് ഒരു ഓർമ്മ. എൻ്റെ ഭാഷയെയും എൻ്റെ ചിന്തകളെയും എൻ്റെ എഴുത്തിനെയും ഒക്കെ രൂപപ്പെടുത്തിയത് ഈ പുസ്തകങ്ങളായിരുന്നു. ബൽസാക്ക് നേരത്തെ പറഞ്ഞ ബൽസാക്ക് പറയുന്നത് പോലെ, ഓരോ പുസ്തകവും നമ്മളെ അജ്ഞാതരായ സുഹൃത്തുക്കളെ കൊണ്ടുവന്നു തരുന്നതാണ് പറഞ്ഞു. ഓരോ പുസ്തകങ്ങൾ നമ്മൾക്ക് അജ്ഞാതരായ സുഹൃത്തുക്കളെ കൊണ്ടുവന്നു തരുന്നതാണ് പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് അറിയാം നമ്മളിപ്പോൾ മാർക്ക് ട്വെയിൻ്റെ ടോം സോയറും ഹക്കിൾബറി ഫിന്നൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ചാൾസ് ഡിക്കൻസിൻ്റെ ഒളിവർ ട്വിസ്റ്റൊക്കെ വായിക്കുമ്പോൾ, ഈ ഹക്കിൾബറി ഫിന്നും ഈ ടോം സോയറൊക്കെ നമ്മുടെ കൂട്ടുകാരായിട്ട് മാറുന്നു അല്ലേ. നമ്മൾ അവരുടെ കൂടെ സഞ്ചരിക്കുന്നു, അവരുടെ ജീവിതം നമ്മുടെ ഭാഗമാവുന്നു, അവരുടെ ലോകം നമ്മുടെ ഭാഗമാകുന്നു. നമ്മളത് ആ ലോകങ്ങളുടെ കൂടെ ഹക്കിൾബറി ഫിന്നിൻ്റെയും ടോം സോയറിൻ്റെയും കുസൃതികൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു. നമ്മളൊരു നമുക്ക് കൂട്ടുകാരെ കിട്ടുന്നതാണ്, ഒരു പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടുന്നു. അർജൻറ്റീനൻ സാഹിത്യകാരനായ ബോർഹേസ് പറയുന്നുണ്ട്, ഒരു പുസ്തകവും ഒരൊറ്റപ്പെട്ട വസ്തുവല്ല, ഒരു ബന്ധത്തിൻ്റെ പേരാണ് ഒരു പുസ്തകം എന്ന് പറയുന്നത്. നമ്മൾ ഒരു എന്താ പറയുക, ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു അച്യുതൻ്റാണ് പുസ്തകം എന്ന് പറയുന്നത്. വാസ്തവമല്ലേ ഇത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ പുസ്തകം വായിക്കുമ്പോഴും നമ്മൾ പല പല രാജ്യങ്ങളുമായിട്ട് പല സംസ്കാരങ്ങളുമായിട്ട് പല മനുഷ്യരുമായിട്ട് ഒക്കെ നമ്മൾ ബന്ധപ്പെടുകയാണ് അല്ലേ. ഒരുപാട് പുസ്തകങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനായ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ കൊളംബിയയിലെ മക്കോണ്ട എന്ന് പറയുന്ന ആ ഒരു ദേശത്തിൻ്റെ ആ ദേശത്തിൻ്റെ സംസ്കാരവും അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു. അതൊക്കെ അജ്ഞാതമായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് പരിചിതമായിട്ട് മാറുന്നു. അതുപോലെ ആ നോവലിലെ നായകനായ ജോസ് ബുവൻഡിയുടെ ഫാമിലി, 7 തലമുറകൾ എല്ലാം നമുക്ക് പരിചിതമായിട്ട് മാറുന്നു. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, MT വാസുദേവനായ 2-ാം ഊഴം. 2-ാം ഊഴം നമ്മൾ വായിക്കുമ്പോൾ ഭീമസേനൻ, നായകനായ ഭീമസേനൻ്റെ മനസ്സിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ മഹാഭാരതം നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും MT 2-ാം ഊഴം വായിക്കുമ്പോൾ നമ്മൾ ഈ കഥാപാത്രത്തിൻ്റെ ഉള്ളറകളിലൂടെ സഞ്ചരിക്കുകയാണ്. കഥാപാത്രം നമ്മൾ അയാളുടെ മനസ്സ് നമുക്ക് മനസ്സിലാവുകയാണ്. നമ്മുടെ മലയാളത്തിലെ മറ്റൊരു എക്സാമ്പിൾ, പുതിയ ഒരു കാലഘട്ടത്തിലെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ബെന്യാമിൻ്റെ ആടുജീവിതം. ആടുജീവിതം എന്ന് പറയുന്നത് അതിൽ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നജീബ് എന്ന് പറയുന്ന നായകൻ്റെ അറേബ്യൻ മരുഭൂമിയിലെ അനുഭവങ്ങൾ, ഏകാന്ത യാത്രകളൊക്കെ നമുക്ക് പരിചിതമാകുന്നു. അയാളുടെ ആടുജീവിതം അനുഭവങ്ങളെല്ലാം നമുക്ക് സ്വന്തമാകുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒക്കെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്. MT വാസുദേവനായരുടെ ഒരു പ്രശസ്തമായൊരു നോവലറ്റാണ് മഞ്ഞ് എന്ന് പറയുന്നത്. നോവലറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ നോവലാണ്, നോവല്ല എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് പേരില്ലാത്തൊരു സർജാർജിയുണ്ട്. അദ്ദേഹം കഥയിലെ നായികയായ വിമലയോട് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ എന്ത് കിട്ടിയാലും വായിക്കും. അദ്ദേഹം വായിക്കും എന്ന വാക്ക് വായിക്കുന്നതിന് പകരം ഭക്ഷിക്കും എന്ന് പറഞ്ഞു. എന്ത് കിട്ടിയാലും ഞാൻ ഭക്ഷിക്കും, അതൊരു തീവണ്ടിയുടെ കാറ്റലോഗായാലും ഒരു മരുന്നിൻ്റെ കുറിപ്പടിയായാലും ഞാൻ വായിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം ബാക്കി കിടക്കുന്നുണ്ട്, നമ്മൾ എന്ത് വായിക്കണം, എല്ലാം വായിക്കണോ വേണ്ടയോ?
അതിനൊരുത്തരം പറയുന്നുണ്ട് ഇംഗ്ലീഷ് സാഹിത്യകാരൻ തത്വചിന്തകനൊക്കെ ആയ ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ചില പുസ്തകങ്ങൾ ടേസ്റ്റ് ചെയ്യാനുള്ളതാണ്, രുചിച്ചു നോക്കാനുള്ളതാണ്, ചില പുസ്തകങ്ങൾ ചവയ്ക്കാതെ വിഴുങ്ങാനുള്ളതാണ്, മൂന്നാമതൊരു കൂട്ടം പുസ്തകങ്ങളുണ്ട് അത് ചവച്ചരച്ച് ദഹിപ്പിച്ച് ഉള്ളിൽ എത്തിക്കാനുള്ളതും ഭക്ഷിക്കാനുള്ളതുമാണ്. അപ്പോൾ ഇതിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, ചില പുസ്തകങ്ങൾ നമുക്ക് മറിച്ച് നോക്കാം, രുചിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം, മുഴുവൻ വായിക്കണമെന്നില്ല, ചിലപ്പോൾ റെഫർ ചെയ്യുന്നത് പോലത്തെയുള്ള പുസ്തകങ്ങളായിരിക്കാം, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറിച്ച് നോക്കാം, ആവശ്യം കഴിഞ്ഞാൽ മാറ്റി വെക്കാം. രണ്ടാമത്തെ കൂട്ടം അദ്ദേഹം പറയുന്നത് ഈ വിഴുങ്ങുക എന്ന് പറയുന്നത്. വിഴുങ്ങുന്ന പുസ്തകം എന്ന് വെച്ചാൽ നമ്മൾ ചില ഫിക്ഷനൊക്കെ ഉണ്ട്, നമുക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയ സംഭാവന ചെയ്യാനില്ല, നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഒരു ടൈം പാസ് പോലെ അങ്ങനെ വായിച്ച് നമ്മൾ മറന്നു കിടന്ന പുസ്തകങ്ങളാണ്. ഒരു ഒറ്റ തവണ വായിക്കുക, വലിയ മനസ്സിരുത്തിയോ ജിജ്ഞാസയോ ഒന്നും വായിക്കണം എന്നില്ല, അതാണ് വിഴുങ്ങുന്ന പുസ്തകങ്ങൾ. മൂന്നാമത്തൊരു കൂട്ടം പുസ്തകങ്ങൾ ഗൗരവമായിട്ട് എടുക്കേണ്ട പുസ്തകങ്ങളാണ്, അതാണ് എന്താ പറയുക, നേരത്തെ അദ്ദേഹം പറഞ്ഞ ചവച്ചരച്ച് ഭക്ഷിക്കുന്ന പുസ്തകങ്ങൾ. അത് നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമാകണം, നമ്മുടെ ചിന്തയുടെ ഭാഗമാകണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഉദാഹരണം ബൈബിൾ, അത് നമ്മൾ ധ്യാനിക്കണം, വായിച്ച് പലതവണ വായിക്കാം, ധ്യാനിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും, നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കാം, നമ്മുടെ ജീവിതത്തെ നയിക്കാം ബൈബിൾ. അതുപോലെ ദസ്തവസ്കിയുടെ കാരമസോ സഹോദരങ്ങൾ, ഖലീൽ ജിബ്രാൻ്റെ പ്രോഫറ്റ്, ടാഗോറിൻ്റെ ഗീതാഞ്ജലി, ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ്, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെയാണ്, മഹത്തായ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇരുപതാം നൂറ്റാണ്ടിലെ പ്രശസ്ത അമേരിക്കൻ സാഹിത്യകാരനായ റേ ബ്രാഡ്ബറിയുടെ പ്രശസ്തമായൊരു നോവലാണ് ഫാരൻഹീറ്റ് 451. അതൊരു സാങ്കല്പിക ദേശത്തിൻ്റെ കഥയാണ് പറയുന്നത്. ആ ദേശത്തൊരു നിയമമുണ്ട്, അവിടെ കാണുന്ന എല്ലാ പുസ്തകങ്ങളും കത്തിച്ച് കളയുക, ദഹിപ്പിച്ച് കളയുക. അതിനുവേണ്ടി ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരാളുടെ പേരാണ് ഗൈ മൊണ്ടാഗ്. ഇദ്ദേഹം ഒരു ഫയർമാനാണ്. ഇദ്ദേഹം പോയിട്ട് പുസ്തകങ്ങളെല്ലാം കണ്ട് തേടി പിടിച്ചിട്ട് നശിപ്പിച്ച് കളയാണ്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ഇദ്ദേഹം മാനസാന്തരപ്പെടുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പുസ്തകങ്ങൾ, സാഹിത്യപരമായ ഗുണങ്ങളുള്ള പുസ്തകങ്ങൾ, സാംസ്കാരികമായ മൂല്യമുള്ള പുസ്തകങ്ങളൊക്കെ തേടി പിടിച്ചിട്ട് ഇദ്ദേഹം സൂക്ഷിച്ചു വെക്കുകയാണ്, ഒളിച്ചു വെച്ച് സൂക്ഷിച്ചു വെക്കുകയാണ്. അതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫാരൻഹീറ്റ് 451 എന്ന് പറയുന്ന നോവലിൻ്റെ ഇതിവൃത്തം. ഇദ്ദേഹം ഈ നോവലിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രശസ്തമായ വാക്യമുണ്ട്, ഒരു ദേശത്തെ നശിപ്പിക്കണമെങ്കിൽ ആ പുസ്തകം ആ നാട്ടിലെ പുസ്തകങ്ങൾ ഇവിടെ നശിപ്പിക്കണമെന്നും കത്തിച്ചളരുന്നുമില്ല, ആ നാട്ടിലെ വായനക്കാരെ വായനാശീലം ഇല്ലാതാക്കിയാൽ മാത്രം മതി. നമ്മുടെ നാട്, നമ്മുടെ ദേശം, നമ്മുടെ കാലം ഏതാണ്ട് സമാനമായൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് വായനയില്ല, മിക്കവാറും വായന മരിച്ചിരിക്കുന്നു എന്ന അവസ്ഥയാണ്. നമ്മുടെ പുതിയ തലമുറ വായിക്കുന്നില്ല, പഴയ കാലത്തെ പോലെയല്ല. പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെയും അത് വീഡിയോ ഗെയിമുകളുടെയൊക്കെ പിടുത്തത്തിൽ കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ യൗവനം, നമ്മുടെ കൗമാരം, നമ്മുടെ ബാല്യം. നമ്മൾ വായിക്കാണ്ടായി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സംസ്കാരമാണ് മാഞ്ഞു പോകുന്നത്. ഒരു സംസ്കാരം, ബ്രാഡ്ബറി പറയുന്നത് പോലെ, പുസ്തകങ്ങൾ ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പുസ്തകങ്ങളെല്ലാം നശിപ്പിച്ച് കത്തിച്ചാടണമെന്നില്ല. ആ പുസ്തകം ആ നാട്ടുകാരുടെ അല്ലെങ്കിൽ ആ ജനതയുടെ വായനാശീലം ഇല്ലാതാക്കിയാൽ മാത്രം മതി, സ്വാഭാവികമായിട്ട് തനിയെ തന്നെ ആ സംസ്കാരം മരിച്ചു പോകുന്ന പറയുന്നത്. നമ്മുടെ സംസ്കാരം മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ വായനാശീലങ്ങളെ വീണ്ടും ഉണർത്തിയെടുക്കാം, വീണ്ടും തിരികെ എടുക്കാം. അതാവട്ടെ നമ്മുടെ ഈ വായനാ ദിനത്തിൽ നമ്മുടെ പ്രതിജ്ഞ, അതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം. എല്ലാ ആശംസകളും, ഈ വായനാ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. നന്ദി, നമസ്കാരം.